अस्सलामु अलैकुम व रहमतुल्लाह। अल्हम्दुलिल्लाहि रब्बिल आलमीन व सल्लल्लाहु अला मुहम्मदिन व अला आलिही व सहाबी अज्मईन अम्मा बाद। प्रियमुल्ला सहोदरंगले, ई पेरुन्नाळिन्टे संदर्भंगळिल ईदगाहिलुम नम्मळ संदर्शिक्कुन्न वीडुकळिलुम एल्लाम धारालम कुट्टिकळे नम्मळ काणुन्नुण्ट्। अतिल प्रत्येकिच्च नम्मळ पेण्कुट्टिकळे निरीक्षिक्कुम्पोळ വളരെ അധികം പെരുന്നാളിൻ്റെ സമയത്തൊക്കെ എങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികളെ മേക്കപ്പ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ നമ്മൾ അവരെ മേക്കപ്പ് ചെയ്ത് കൊടുത്തതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്। തീർച്ചയായും നമ്മളൊരു പുനർവിചിന്തനം നടത്തേണ്ട ഒരു കാര്യമാണിത്. പെരുന്നാളിന് ഒരു പുതിയ വസ്ത്രം, അതേപോലെ തന്നെ നല്ല ഒരു വേഷം, അതിനൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്। അതൊരു സുന്നത്തായ കാര്യമാണ്, പെരുന്നാൾക്ക് ഒരു ദിവസം കുളിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, പുതിയ വസ്ത്രം ധരിക്കുക, അതൊക്കെ ഏറ്റവും സുന്നത്തായിട്ടുള്ള നല്ല കാര്യങ്ങൾ തന്നെയാണ്। പക്ഷേ പൊതുവേ നമ്മൾ ഒരു മുസ്ലിം എന്ന നിലക്കുള്ള നമ്മുടെ ഒരു സംസ്കാരത്തെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇതിൽ മുന്നോട്ട് പോകേണ്ടത്. മറ്റ് ഒരു പരലോക വിശ്വാസമോ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെയോ പ്രവാചക വചനങ്ങളുടെയോ ചട്ടക്കൂടുകളോ ബാധകമല്ലാത്തവരെ പോലെ നമുക്കാവാൻ പാടില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും ഇത് പലരും അശ്രദ്ധരാകുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, പ്രായപൂർത്തി ആവാത്ത കുട്ടികളെ നമ്മൾ ഏത് രൂപത്തിൽ അണിഞ്ഞൊരുങ്ങുന്നതിന് എന്താണ് എന്ന ചോദ്യം പലരും ചോദിച്ചേക്കാം. തീർച്ചയായും ഒരു കുട്ടി പ്രായപൂർത്തിയാകുമ്പോഴാണ് ഇസ്ലാമിൻ്റെ പൂർണ്ണമായ ഹിജാബുകൾ പാലിച്ചു തുടങ്ങേണ്ടത് എന്ന് നമുക്കറിയാം. എന്നാൽ പോലും നമ്മളുടെ കുട്ടികളെ നമുക്കതൊരു ശീലിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി, അവരുടെ സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായി നല്ല വസ്ത്രങ്ങൾ അവരെ അണിയിപ്പിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സംശയമല്ല. നമുക്കറിയാം, ഇന്ന് ധാരാളക്കണക്കിന് 4 വയസ്സ് മുതൽ 10 വയസ്സിനൊക്കെ ഇടക്കുള്ള എത്രയോ കുട്ടികൾ ലൈംഗികമായ പീഡനങ്ങൾക്ക് വിധേയമാകുന്നത് നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്നുണ്ട്. ഇതെന്താണെന്ന് പോലും അറിയാത്ത നിഷ്കളങ്കരായി കുട്ടികൾ ഉപയോഗപ്പെടുത്തപ്പെടുന്നതിൻ്റെ പിന്നിൽ അവരുടെ വേഷമാണെന്ന് തീർത്തു പറയുന്നില്ല. എങ്കിൽ പോലും വളരെ ആകർഷണീയമായ നിലയ്ക്ക് അവരുടെ ശരീരഭാഗങ്ങളെ പ്രദർശിപ്പിക്കത്തക്ക വിധത്തിലുള്ള വളരെ ഇടുങ്ങിയതും അതേപോലെ തന്നെ അപൂർണമായതുമായ വസ്ത്രധാരണങ്ങൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് നാം ഭയപ്പെടേണ്ടതുണ്ട്. മാത്രമല്ല, ഇത്തരം കുട്ടികളുടെ സെക്സുകൾ അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങൾ പങ്കുവെക്കുന്ന എത്രയോ ഗ്രൂപ്പുകൾ ഇൻസ്റ്റഗ്രാമിലും മറ്റ് ഗ്രൂപ്പുകളിലും സ്വകാര്യമായ ഗ്രൂപ്പുകളിലും ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നാം നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ആശങ്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് മാന്യമായൊരു വേഷം നമ്മുടെ കുട്ടികൾക്ക് ധരിപ്പിച്ചു കൊടുക്കാൻ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് മേക്കപ്പുകളാണ്. നമ്മൾ പല അവരുടെ മുഖം, കൺപുരികങ്ങൾ, മുടി, ഇതെല്ലാം പല കളറുകളും ചായങ്ങളൊക്കെ കൊടുത്ത് മനോഹരമാക്കുന്ന ഒരവസ്ഥ കാണുന്നു. നാം ആലോചിക്കുക, ഇതൊക്കെ ഒരു കുട്ടി ശീലിച്ചു വരികയാണല്ലോ. ആ ഒരു കുട്ടി മുതിർന്നൊരു പെൺകുട്ടിയായിട്ട് വരുമ്പോഴും ഇതൊക്കെ തന്നെയല്ലേ ആ കുട്ടി ഇഷ്ടപ്പെട്ട, ചെറുപ്പത്തിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. ആ സമയത്ത് അവൾക്ക് മുഖവും മുൻകൈയുമല്ലാത്ത മറ്റൊന്നും കാണിക്കാൻ പറ്റാത്ത ഒരു സമയവും സാഹചര്യവും വരുമ്പോഴും അവൾക്കതിനൊക്കെ ആഗ്രഹമുണ്ടാവില്ലേ? തീർച്ചയായും അമിതമായ ഇത്തരം ആകർഷണീയതയും സൗന്ദര്യങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒരു പക്ഷേ ദോഷം ചെയ്തേക്കാം. വിശുദ്ധ ഖുർആനിൽ യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കളെ പറഞ്ഞയക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഒരേ വീട്ടിൽ നിന്നുള്ള ഇത്രയും ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെല്ലാവരും പാടെ ഒരു വാതിലിലൂടെ നിങ്ങൾ പ്രവേശിക്കരുത്, അബുവാബ് മുത്തഫറിക്ക വ്യത്യസ്ത വാതിലുകൾ പ്രവേശിക്കണം എന്ന് അദ്ദേഹം ഉപദേശിച്ചതിനെ കുറിച്ച് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു. മുഫസ്സിരീങ്ങൾ പറയുന്നത് സാധാരണമായി മറ്റുള്ള അസൂയയുടെ കണ്ണുകൾ ആ കുട്ടികളിൽ പതിഞ്ഞാൽ അത് അവർക്ക് അപകടങ്ങൾ ഉണ്ടാക്കും എന്ന ഒരു ധാരണ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നു. തീർച്ചയായും അതും ഒരു ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. നമ്മുടെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുക, സാമാന്യമായ അവരുടെ സൗന്ദര്യമോ വസ്ത്രധാരണത്തെക്കുറിച്ചല്ല പറയുന്നത്. നമ്മൾ തീർച്ചയായും ഇത്തരം ചില കാര്യങ്ങളിൽ ഒരല്പം ശ്രദ്ധ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പുലർത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഇങ്ങനെയൊക്കെ ആവുമ്പോൾ പൊതുവേ കുട്ടികളുടെ സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും തന്നെ ചില വ്യത്യാസങ്ങൾ കാണുന്ന പോലെ തോന്നുന്നു.
പല നിലക്കും അവരുടെ മനസ്സിനെയും അത് സ്വാധീനിക്കപ്പെടുവാനുള്ള സാധ്യതകളേറെയുണ്ട്. അതുകൊണ്ട് ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഒരു മാന്യമായ വേഷം, അതായിരിക്കും കുട്ടികൾക്ക് ഏറ്റവും നല്ലത്. ഭാവിയിലും അതൊരു ശീലമായി മുന്നോട്ട് പോകാൻ അതാണ് നല്ലത്. നല്ല വസ്ത്രവും നല്ല സൗന്ദര്യവും എല്ലാം നല്ലത് തന്നെ, പക്ഷേ നമ്മുടെ കുട്ടികളുടെ സുരക്ഷയും അവരുടെ ദീനിൻ്റെ ഭാവിയും പരിഗണിച്ചുകൊണ്ടായിരിക്കണം അത്ര കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. കളവുകളൊന്നും നീ മൊഴിയാൻ മുതിരേണ്ട, തെറ്റുകളിനെയും നീ ചെയ്യാൻ തുനിയേണ്ട. കളവുകളൊന്നും നീ മൊഴിയാൻ മുതിരേണ്ട, തെറ്റുകളിനെയും നീ ചെയ്യാൻ തുനിയേണ്ട. നന്മകളൊന്നൊഴിയാതെ തീർക്കാൻ മടിക്കേണ്ട, പുണ്യങ്ങൾ ഒരുപാട് വാരാൻ മറക്കേണ്ട. പൊന്നു മുസൽമാനെ നീ നിന്മരണം മറക്കേണ്ട, റൂഹ പിരിയും നാളിനെ മറന്ന് കഴിയേണ്ട.